ഹായ് ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ ടു പോസിറ്റീവ്. ഇന്ന് ഞാൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള കുറച്ച് ന്യൂസുകൾ അറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ നാട്ടിൽ എച്ച് ഐ വി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വലിയ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഇത് മറ്റേ പണിക്ക് പോകുന്നവർക്ക് മാത്രമേ വരുള്ളൂ, ഈ ഒരു രീതിയിലാണ് ആളുകൾ പൊതുവെ കണ്ടുവരുന്നത്. അപ്പം അതിന് എഗൻസ്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ ആരംഭിക്കുന്നതും. ആൾക്കാരിലെ കുറേ അധികം തെറ്റിദ്ധാരണകൾ മാറാനായിട്ട് എനിക്ക് തോന്നുന്നു ഇത് സഹായിച്ചു എന്ന് തോന്നുന്നു. കാരണം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇതിനകത്ത് പലർക്കും അറിയാം, നമ്മുടെ ഇംഗ്ലീഷ് വേർഷനിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, മലയാളത്തിൽ ഒരിക്കലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പേടിയാണ്. കാരണം എച്ച് ഐ വി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നാണ് പലരും ചിന്തിക്കുക. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഒരു 600,000+ ആളുകൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു 36,000 അത്ര ഏതാണ്ട് വാച്ചേഴ്സ് ഉണ്ട്. 2-3 മിനിറ്റുള്ള വീഡിയോസാണ്. 36,000 ഒക്കെ ആളുകൾ കണ്ടതെന്നുള്ളത് ഒന്ന് ഓർക്കുക. അപ്പം നമ്മുടെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏതാണ്ട് 6,000+ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആളുകൾക്ക് എച്ച് ഐ വിയോടുള്ള പാലം. പക്ഷേ ഇവർ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇതിൽ വീഡിയോ വരുമ്പോൾ ഇവർ സെർച്ച് ചെയ്ത് തന്നെ നോക്കുന്നത് തന്നെയുണ്ട്. അതിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നിങ്ങൾക്ക് ഗൂഗിൾ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നവർക്കറിയാം, യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നവർക്കറിയാം എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത്. അപ്പം ആളുകൾ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും ഭയം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഷെയർ ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ വന്ന് നോക്കുക എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഡേറ്റിംഗ് ആപ്പുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പും ഡേറ്റിംഗ് ആപ്പും അതിനകത്ത് ചതിക്കുഴികളും, അതിനകത്ത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധപ്പെടുന്ന കണ്ണികളിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ എൻ്റേർഡ് നെറ്റിലും ഇത് STD സ്പ്രെഡ് ആവുന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പം നമ്മളുടെ ഉദ്ദേശം എന്താ, ഡേറ്റിംഗ് ആപ്പുകൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വേസിൽ യൂസ് ചെയ്യുക. ഇപ്പം എൻ്റെ അടുക്ക വരുന്ന ഒരു വ്യക്തി, ഇപ്പം ഒരു ഒരു എച്ച് ഐ വി റിസ്ക് അനലൈസിങ്ങിന് വരുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു വേശ്യാലയത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മസാജിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടാവാം, അതിനുശേഷമായിരിക്കും എൻ്റെ അടുക്ക വരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും നാളെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാലും. അപ്പോൾ അവർ പറയും, ഇല്ല സർ ഇത് ലൈഫിൽ അവസാനത്തെയാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ലൈഫിൽ അവസാനത്തെ എന്തായാലും ആയിക്കോട്ടെ, പക്ഷേ നാളെ മനുഷ്യൻ്റെ കാര്യമാണ്, നാളെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതലുകളും നമ്മൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ അടുക്ക ഒരു സർവീസിന്, അല്ലെങ്കിൽ നമ്മളുടെ ടീമിൻ്റെ അടുക്ക ഒരു ഇതുപോലത്തെ ഒരു സർവീസിൻ്റെ വരുമ്പോൾ, ആ വരുന്ന വ്യക്തിയുടെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ നമ്മളുടെ കയ്യിലാണ് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അവർ പേയ്മെൻ്റ് തന്നിട്ടാണ്, ചെറിയ പേയ്മെൻ്റ് ഒന്നുമല്ല, ഹ്യൂജ് പേയ്മെൻ്റ് തന്നെയാണ്, പേയ്മെൻ്റ് തന്നിട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പം അവരുടെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പം ഡേറ്റിംഗ് ആപ്പുകളെ പറ്റി പറഞ്ഞെങ്കിലും, ഡേറ്റിംഗ് ആപ്പിനെ ഒരിക്കലും നമ്മൾ തള്ളി പറഞ്ഞിട്ടുമില്ല, അത് മോശമാണെന്നും പറഞ്ഞിട്ടില്ല, അത് യൂസ് ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ല. അത് യൂസ് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വേസിൽ യൂസ് ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇന്നലെ എനിക്ക് വൈകിട്ട് ഒരാളെ നമ്മളെ വിളിച്ചു. നമ്മുടെ പേഷ്യൻ്റാണ്, വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയ്ക്ക് മെഡിസിൻ എടുക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ട്, ഇയാൾ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്, ഇയാളൊരു ഗേ ആണ്. അപ്പം ഇദ്ദേഹം, നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ഗേ ഫ്രണ്ട്ലി ആണ്, ബൈസെക്ഷൽ ഫ്രണ്ട്ലി ആണ്, ലെസ്ബിയൻ ഫ്രണ്ട്ലി ആണ്, ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എല്ലാ തരത്തിലുള്ള ആളുകളും. ഞാൻ ആരോടും ഒരു വിവേചനവും കാണിക്കാറില്ല എന്ന് എന്നെ അറിയാവുന്ന എല്ലാവർക്കും നന്നായിട്ടറിയാം. അപ്പോഴത്തേക്കും ഇദ്ദേഹം എന്നെ വിളിച്ച് വൈകിട്ട്, അദ്ദേഹം തന്നെ വളരെ സങ്കടത്തിലാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രത്തെത്തിയപ്പം ഇദ്ദേഹം, എല്ലാവരും വെള്ളം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ഏറ്റവും കൂടുതൽ ഗേയ്സ് യൂസ് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രിൻഡർ എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഞങ്ങൾ തന്നെ ഗ്രിൻഡറിൻ്റെ ഈ സെക്ഷുവൽ ക്ലാസ്സുകൾക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ സെമിനാർസിന് പോയിട്ടുണ്ട്. സോ ഇതൊരു വലിയ ഫേമസ് ആപ്പ് തന്നെയാണ്, ഞാൻ ആപ്പിനെ കുറ്റം പറയുന്നതല്ല. അപ്പം ഈ ആപ്പിനകത്ത് പ്രൊഫൈലിനകത്ത് ഇദ്ദേഹം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം എച്ച് ഐ വി പോസിറ്റീവ് ആണ്, അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡാണ്. അപ്പം ഈ പല ഡേറ്റിംഗ് ആപ്പുകളിലും ഈ എച്ച് ഐ വി സ്റ്റാറ്റസ് ഇതെന്ന് പോലും എന്താണെന്ന് പലർക്കും അറിയത്തില്ല. പോസിറ്റീവ്, നെഗറ്റീവ്, അൺഡിറ്റക്റ്റബിൾ, പ്രിപ്പോൺ നെഗറ്റീവ്, ഇങ്ങനെയൊക്കെ കുറേ ടേംസ് ഉണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഇതിനകത്ത് ഇദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അൺഡിറ്റക്റ്റബിൾ പോസിറ്റീവ്.
എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഡേറ്റിംഗ് ആപ്പിലേക്ക് ഒരു പയ്യൻ മെസ്സേജ് അയച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ കുറച്ച് ബോഡി പിക്കും ഫേസ് പിക്കും അയച്ചു കൊടുത്തു. അപ്പം ഇയാൾ പറയുന്നുണ്ട്, നമ്മുടെ ക്ലയൻറ്റ് പറയുന്നുണ്ട്, പ്ലീസ് റീഡ് മൈ പ്രൊഫൈൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാരണം ഇദ്ദേഹം ഇത് മെൻഷൻ ചെയ്തുകൊണ്ട് അന്നേരം ആ ഒരു 22 വയസ്സുള്ള പയ്യനാണ്, വെറും 22 വയസ്സുള്ള പയ്യൻ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഞാൻ എച്ച് ഐ വി ഉണ്ടെന്ന് പറയാതെ കുറേ കൊടുത്തിട്ടുണ്ട്, എല്ലാ മൈരന്മാർക്കും എത്തി. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഡോണ്ട് ഡു ദാറ്റ്. അപ്പം ഇല്ല, എല്ലാവർക്കും വേണം, എല്ലാം അഹങ്കാരികളാണ്, എല്ലാവർക്കും പണി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ആ ഒരു പയ്യൻ്റെ മനസ്സ് എന്താണ്. അത് വെറും ഒരു 22 വയസ്സുള്ള ഒരു പയ്യൻ, അവനെ പോസിറ്റീവ് ആയതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് എനിക്ക് കുറേ ആളുകളുടെ ലൈഫും തകർത്തേക്കാം എന്ന് അവൻ ഒരു തീരുമാനമെടുത്തതായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇദ്ദേഹം ഇവനുമായിട്ട് കുറേ അധികം നേരം ചാറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇവൻ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കുറച്ചധികം സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇവർ ഗ്യാങ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ പല പദ്ധതികളും ഇട്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിനോട് പറയുകയാണ്, ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കൂ, എല്ലാവർക്കും പണിയാവട്ടെ, ഓർത്ത് നോക്കൂ, എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡായ ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും എച്ച് ഐ വി മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതാണല്ലോ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതുപോലും അറിയാതെ, അപ്പം ഇയാൾ ചോദിക്കുന്നുണ്ട്, നീ ടെസ്റ്റ് എടുത്തോ, അത് ചുമ്മാ ഗസ്സിങ് ആണോ, നീ പോസിറ്റീവ് ആയ അല്ല. അവൻ ഒരു ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ ടെസ്റ്റ് എടുത്ത റിസൾട്ടും എല്ലാം അയച്ചു കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹത്തിനോട് വിളിക്ക്, ഈ ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നമ്പറും ഇടുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ജെനുവിൻ കൈയല്ല, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ ഒരു ചാറ്റ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതേപോലെ തന്നെ ഒരു കാര്യം, അതായത് വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു സ്ത്രീ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ലയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, മലപ്പുറം കോഴിക്കോട് ആ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ്, ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അപ്പോൾ എച്ച് ഐ വി പോസിറ്റീവാണ്. അയാൾ ഈ സ്ത്രീക്ക് കൊടുത്തു. അതിനുശേഷം ഇത് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇദ്ദേഹം ഒരു സ്വർഗാനുരാഗയാണ്, ആൺകുട്ടികളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട് എന്ന് തന്നെ. എന്ത് വേണേലും ആ സ്ത്രീ ഹെൽപ്പ് ചെയ്യാം, പോലീസിനെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം, എന്ത് വേണേലും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഞങ്ങളെ വിളിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു 4 കൊല്ലം മുമ്പോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ ഇത് ഒരു കേരളത്തിലെ വടക്കേറ്റത്തുള്ള ഒരു വിഹാൻ സെൻറ്ററിൽ നിന്ന് അവിടുത്തെ ഒരു ലേഡി നമ്മളെ വിളിച്ച് ഈ കാര്യം പറയുകയുണ്ടായി, ഇതുപോലൊരു സംഭവം അവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ആളുകൾ, അത് എനിക്ക് തോന്നുന്നു, ഇവൻ വളരെ ചെറിയൊരു പയ്യനാണ്, 22 വയസ്സ് 23 വയസ്സേ ഉള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു ഷോക്കിൻ്റെ പുറത്ത് തനിക്ക് വന്നു, എന്നാൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്യുക എന്ന് വിചാരിച്ചായിരിക്കും ഇവൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. ഇതുപോലെ തന്നെ തൃശ്ശൂർ AART സെൻറ്ററിൽ നിന്നാണ് തോന്നുന്നു കുറച്ച് കുട്ടികൾ, അത് വളരെ ചെറിയ കുട്ടികളാണ്, ഒരു 3 പേര് ഇറങ്ങുന്ന ഒരു ഗ്യാങ്. അവർ മെഡിസിൻ ഗവൺമെൻറ്റിൽ നിന്ന് വന്ന് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന കുട്ടികളാണ്. അത് അവിടെ നിന്നും സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ മെഡിസിൻ അവരെ പറ്റി ഇപ്പോൾ ഒരു അറിവുമില്ല, അവർ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, അവിടെ നിന്ന് ചാടിപ്പോയി മീൻസ് ഇവരുടെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ കുട്ടികളും ഇതുപോലെ എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നവർ ഒരു കാരണവശാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ പാർട്ട്ണർ, അയാൾ ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഒരാളുടെ കൂടെ പോകുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഡേറ്റിംഗ് ആപ്പാണ്, പല രീതിയിലുള്ള ആളുകൾ വരണതാണ്. അവർക്ക് അവർ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് ഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് തന്നെ ആവണമെന്നില്ല, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന കാരണം ഞങ്ങൾക്ക് വരുന്ന കേസുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പറയണത്. അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ വളരെയേറെ സങ്കടം തോന്നി. ഒരുപക്ഷെ ആ പയ്യൻ്റെ അറിവില്ലായ്മയായിരിക്കാം. എച്ച് ഐ വി എന്ന് പറയുന്നത് ലൈഫിനൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, അത് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്ത് അവരുടെ കുടുംബത്തെയും ഇല്ലാതാക്കരുത്. കാരണം ഞങ്ങൾക്കറിയാം ഒരുപാട് കുട്ടികൾ ബൈ ബർത്ത് ജനിക്കുന്ന പെൺകുട്ടികൾക്ക്, അതായത് പെൺകുട്ടികളൊക്കെ നമ്മളെ വന്ന് കാണാറുണ്ട്,
കല്യാണപ്രായമായ പെൺകുട്ടികളൊക്കെ നമുക്കറിയാം, അവർ ഒന്നും അറിഞ്ഞിട്ടില്ല, ആ കുട്ടികൾ ജന്മനാ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കുക, ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടില്ല. ഒന്ന് വെളിയിൽ പോയി പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യണമെങ്കിലോ ഒന്നും പറ്റില്ല. ദേവി ഇത് ഇങ്ങനത്തെ ഒരു മഹാപാപം ചെയ്യരുത്, അത് മഹാപാപം തന്നെയാണ്, ചെയ്യരുത്. അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരാളെയും ചതിക്കാൻ പോകരുത്. ഞങ്ങളുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു കോള് ഞങ്ങൾക്ക് ചെയ്യൂ, നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റിത്തരാം, ഫ്രീ ആയിട്ട് മാറ്റിത്തരാം. ഒരു രൂപ പോലും നിങ്ങൾ പണം അടയ്ക്കണ്ട. നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും പണം അടയ്ക്കണ്ട, ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം നിങ്ങളെ. ഇങ്ങനെയുള്ള മഹാഭാഗങ്ങളിലേക്ക് പോകരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്, ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു റിക്വസ്റ്റ് ആണ്, കാരണം ഇങ്ങനെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മനഃപൂർവ്വം വിചാരിച്ചു കഴിഞ്ഞാൽ, അവരൊരു ഏനൽ സെക്സോ അല്ലെങ്കിൽ അവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പർപ്പസ്ഫുള്ളി അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ കഴിവതും ഇത് നിങ്ങളുടെ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക. ഞാൻ എന്തായാലും ഈ വ്യക്തിയുടെ ഫോട്ടോയൊക്കെ ഒരു സെക്കൻഡേ എടുത്തുള്ളൂ, അത് മറച്ചിട്ട് തന്നെ എടുത്തുള്ളൂ. എനിക്കതിനുള്ള റൈറ്റ് ഇല്ല, വേറൊരാളുടെ പ്രൈവറ്റ് പ്രൊഫൈലാണ്, അത് കാണിക്കുന്നത് തന്നെ തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ പെർമിഷനുണ്ട്, പക്ഷേ ആ വ്യക്തി ഫോട്ടോ അയച്ചും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ കാണിക്കത്തില്ല. ആർക്കും ഒരു വിരോധവും തോന്നരുത്. ചിലവർ ചോദിച്ചേക്കാം കാണിച്ചുകൂടെ അങ്ങനെ ചീറ്റ് ചെയ്യുന്നത്, അതും പാടില്ല, അതും പാടില്ല. നിങ്ങളൊരു വ്യക്തി പോസിറ്റീവ് ആണെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നതോ അതും എല്ലാം ക്രിമിനൽ കുറ്റമാണ്, ഉള്ളിൽ പോവുക തന്നെ ചെയ്യും. ഇതിനൊന്നും എന്നാ ബെയിൽ കിട്ടത്തില്ല, അതും കൂടെ ഓർത്ത് നോക്കിക്കോളൂ. ഞങ്ങളുടെ കയ്യിൽ വക്കീലന്മാരുണ്ട്, നിയമ നടപടിക്കുള്ള സപ്പോർട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, പക്ഷേ ഞങ്ങളൊന്നും ചെയ്യില്ല. കാരണം നിങ്ങൾ വേണം ഇങ്ങനത്തെയുള്ള ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ അതെന്തുമാത്രം ജെനുവിൻ ആണ്, ആളുകൾ എന്തുമാത്രം ജെനുവിൻ ആണെന്ന് നിങ്ങൾ പരിശോധിക്കണം. അല്ലാതെ അത് പിന്നെ അവരെ കൊണ്ട് അത് ചെയ്യരുതെന്ന് പറയാനായിട്ടല്ല ഞങ്ങളിരിക്കുന്നത്, ഞങ്ങൾക്ക് അതിന് റൈറ്റ് ഇല്ല. സോ ഒന്ന് കെയർഫുള്ളായിട്ട് എല്ലാവരും കാണുക. നന്ദി, നമസ്കാരം.